ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശുദ്ധ മറിയം ത്രേസ്യ, ജൂൺ 8 സീറോ മലബാർ സഭയിൽ നിന്നുള്ളൊരു വിശുദ്ധയാണ്. ഞാൻ ഇരിങ്ങാലക്കട രൂപതയിൽ നിന്നുള്ള ആളാണ്. ഇരിങ്ങാലക്കട രൂപതയിൽ നിന്നുള്ള ഒരു കന്യാസ്ത്രീ വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ. അവർ വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ മഠത്തിൽ ഈ മറിയം ത്രേസ്യയുടെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് തിരുനാളുകൾക്ക് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത്ര വിശദമായ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിശുദ്ധയാണ്. അപ്പോൾ നമുക്ക് അഭിമാനം കൊള്ളാനും അതുപോലെ തന്നെ അനുകരിക്കാനും ഒക്കെ വിപ്ലവാത്മകമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അതിലത്തെ ഒരു വിപ്ലവം മാത്രമേ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വിശുദ്ധയുടെ മാതൃക എന്ന് പറയുന്നത് വിപ്ലവാത്മകമായ മാതൃകയാണ്. വിശുദ്ധിയിലും സാമൂഹികമായിട്ടും അങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ അവർ വിപ്ലവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെ മഹാന്മാരായിട്ട് നമ്മൾ വണങ്ങുന്നതും അവരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാവുന്നതാണെന്ന് പറയുന്നത്. അവർ ജനിച്ചത് 1876 ഏപ്രിൽ മാസം 26, മരിച്ചത് 1926 ജൂൺ 8. ചിറമ്മൽ എന്ന് പറയുന്ന തൃശ്ശൂർ പുത്തഞ്ചിറ ചിറമ്മൽ മങ്കിടിയാൻ, അതാണ് അവർ വീട്ടു പേര്, ചിറമ്മൽ മങ്കിടിയാൻ. തോമൻ എന്ന അപ്പൻ്റെ പേര്, താണ്ട എന്ന് അമ്മയുടെ പേര്. അവരുടെ മൂന്നാമത്തെ മകളായിട്ടാണ് ത്രേസ്യ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾക്ക് പറയാനുണ്ട്, അതിലേക്കൊന്നും പോകാതെ അവർ ആത്മീയ പിതാവ് പണിയിച്ചു കൊടുത്ത, ജോസഫ് വിദയത്തിലച്ഛൻ പണിയിച്ചു കൊടുത്ത ഒരു ഏകാന്ത ഭവനത്തിൽ തൻ്റെ 3 കൂട്ടുകാരികളുമൊത്ത് താമസം തുടങ്ങുകയാണ് മറിയം ത്രേസ്യ. ഒരു ഈ കൂട്ടായ്മ ഒരു സന്യാസ സമൂഹത്തിൻ്റെ രൂപഭാവങ്ങൾ കൈക്കൊള്ളുക. ഈ മറിയം ത്രേസ്യയും 3 കൂട്ടുകാരികളും ചേർന്ന് ഒരു ഏകാന്ത ഭവനത്തിൽ താമസിക്കുന്നു. അത് പക്ഷേ ജീവിക്കുന്നത് ശരിക്കും കന്യാസ്ത്രീകളുടെ താപസ ജീവിതം. മാത്രമല്ല, ഇവരൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി. കരിസ്മാറ്റിക് മൂവ്മെൻറ്റൊക്കെ തുടങ്ങിയിട്ട് 50 കൊല്ലമായിട്ടുള്ള നോക്കണം, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. എന്നിട്ട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് അടുത്തൊരു സ്റ്റേജായിരുന്നു ഒരു പ്രേക്ഷിത സംഘം. അതായത് സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനുമുള്ള ഒരു പ്രേക്ഷിത സംഘം. പുരുഷന്മാർക്കല്ലാതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ 19 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും അല്ലെങ്കിൽ 19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണ്. പുരുഷന്മാർക്കൊപ്പമല്ലാതെ സ്ത്രീകൾ വീട് വിട്ട് പുറത്ത് പോകാറില്ലാത്ത ഒരു കാലം. ആ കാലത്തെ അന്നത്തെ ആചാരങ്ങൾ മറികടന്നാണ് ഈ പ്രവർത്തനം. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താണ്, സ്ത്രീ ശാക്തീകരണം, സ്ത്രീ ശക്തി, കുടുംബശ്രീ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം വിപ്ലവങ്ങളാണ് നമ്മൾ പറയണേ. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 1.5 നൂറ്റാണ്ട് മുമ്പൊക്കെ തുടങ്ങിയതാണ്. മാത്രമല്ല, ഇവർ ഈ ഏതെല്ലാം ഏത് കുടുംബത്തിലൊക്കെയാണോ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് അവർക്ക് സഹായം എത്തിക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര കാര്യങ്ങളാണ് നോക്കിയാൽ, ഒന്ന്, ഒരു അത്ര എന്താ പറയുക, വ്രതം പരസ്യമാറ്റിയെടുക്കാതെ തന്നെ സന്യാസ ആശ്രമത്തിൻ്റെ സന്യാസ താപസ ജീവിതം തുടങ്ങി, പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി, പ്രേക്ഷിത സംഘം തുടങ്ങി, പുരുഷന്മാർക്കൊപ്പമല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന, അതായത് വീട് വീടാന്തരം കയറി ഇറങ്ങി സഹായം ചെയ്യുന്ന ഒരു സഹായ സംഘം തുടങ്ങി. വലിയ ആക്ഷേപങ്ങളായിരുന്നു അക്കാലത്ത്. പെൺകുട്ടികളെ തെരുവിലേക്ക് ഇറക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടും എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു അറിയാമോ, കോലാഹലങ്ങൾ. നമ്മൾ ഓർക്കണം, നമ്മുടെ നാട്ടിൽ പലയിടത്തും നമുക്കറിയില്ല, ചാന്നാർ നാടർ സ്ത്രീകളൊക്കെ അവരുടെ മാറുമറയ്ക്കാനും മുട്ടിന് തരം മുണ്ടെടുക്കാനൊക്കെ അനുവാദമില്ലാതെ സമരം ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ് ഓർക്കണം. അപ്പോഴാണ് പെൺകുട്ടികളെയും കൊണ്ട് സഹായ സംഘവും പ്രേക്ഷിത സംഘവും പ്രാർത്ഥനാ ഗ്രൂപ്പും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് മറിയം ത്രേസ്യ. ഈ വിപ്ലവമാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കൽക്കട്ടയിലെ മദർ തെരേസ ഇതുപോലെയൊക്കെ തുടങ്ങിയപ്പോൾ അത് ലോകം മുഴുവൻ കേട്ടു. അതായത് പണ്ട് കാലത്ത് ഈ മറിയം ത്രേസ്യ അവർ ജീവിച്ചിരുന്ന കാലത്ത് റേഡിയോയോ ടെലിവിഷനോ ദിനപത്രം തന്നെ വളരെ കുറച്ച്, അങ്ങനെയുള്ള ഈ മാധ്യമങ്ങളില്ലാത്തൊരു കാലം, മാധ്യമങ്ങളുള്ള കാലമായിരുന്നെങ്കിൽ, ഇപ്പോൾ ആയിരുന്നെങ്കിൽ ലോകം മുഴുവൻ മദർ തെരേസ അറിയപ്പെടുന്നതിനേക്കാളും ഒരു പക്ഷേ മെച്ചപ്പെട്ട രീതിയിൽ അറിയപ്പെടുമായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുപോലെയുള്ള വലിയ വിപ്ലവാത്മകമായ കാര്യങ്ങളാണ് ഈ മറിയം ത്രേസ്യ ചെയ്തത്. ഇനി അവർ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോഴാണെങ്കിലും അവർ ചെയ്ത കാര്യങ്ങൾ പരമാവധി പ്രചാരം കൊടുക്കാനും അവർ ചെയ്ത വിപ്ലവം അത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ പറഞ്ഞ ഈ കേരള മോഡലും പിന്നെ എന്താണ് വികസന മുന്നേറ്റം പിന്നെ അങ്ങനെ ഇതില്ലേ, പിന്നെ പുരോഗമനവാദം എന്നൊക്കെ പറയുന്നില്ലേ,
അതെല്ലാം ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ വകയല്ല ശരിക്കും. അതൊക്കെ മുൻപേ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. ഈ വാസ്തവത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാനാർ വിപ്ലവമില്ലേ, അതിനകത്ത് ക്രൈസ്തവ കൺട്രിബ്യൂഷൻ വളരെ വലുതല്ലേ? ഇതൊന്നും നമ്മൾ വേണ്ടത്ര തരത്തിൽ പ്രചരിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയ്ക്ക് പറ്റിയ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സന്യാസ ആശ്രമങ്ങൾക്ക് പറ്റിയ, അത് കന്യാസ്ത്രീകളാണെങ്കിലും അച്ഛന്മാർക്കും പറ്റിയ ഒരു അബദ്ധം എന്ന് എനിക്ക് തോന്നുന്നത്, കർത്താവ് പറഞ്ഞു നിൻ്റെ വലത്ത് കൈ കൊടുക്കുന്നത് ഇടത്ത കൈ അറിയരുത്, ഈ ഒരു വചനം മാത്രം മനസ്സിലുള്ളൂ. കർത്താവ് അതേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ ലോകം മറ്റുള്ളവരെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അങ്ങനെയും കർത്താവ് പറഞ്ഞിട്ടില്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്, പക്ഷേ നമ്മുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർ കാണണ്ടേ? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? കാണിക്കാൻ വേണ്ടി ചെയ്താൽ അതിന് പ്രതിഫലമില്ല, പക്ഷെ നമ്മുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവരെ കാണണ്ടേ? അത് പ്രസിദ്ധപ്പെടുത്തണ്ടേ? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരുടെ മുമ്പിൽ വിതറുക. ചുരുക്കത്തിൽ ഇപ്പം നമ്മുടെ സന്യാസികൾ, സന്യാസികളും കന്യാസ്ത്രീമാരും രൂപതക്കാരും ചെയ്യുന്ന ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അത് മൊത്തത്തിലൊരു കണക്കെടുത്ത് അവതരിപ്പിച്ചാൽ നമ്മുടെ മറ്റ് മതസമുദായങ്ങൾ ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മടങ്ങ് വലുപ്പമുള്ളതായിരിക്കും അത്. അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു വികേന്ദ്രീകരണമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിൻ്റെ ഒരു പൊതുചിത്രം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കണ്ടേ? ഈ ക്രൈസ്തവർ ചെയ്യുന്ന അത്രയും നന്മ, കത്തോലിക്ക സഭ ചെയ്യുന്ന അത്രയും നന്മ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സംഘടന ചെയ്യുന്നുണ്ടോ? അത് ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണമെന്ന് കൂടിയാണ് ഈ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അവൾ തുടങ്ങി വെച്ച വിപ്ലവം, ആ വിപ്ലവത്തിൻ്റെ തുടർച്ചയാണ് ഈ ഹോളി ഫാമിലി സന്യാസമൂഹം, തിരുക്കുടുംബ സഭ എന്ന് അറിയപ്പെടുന്നത്. 12,000 കന്യാസ്ത്രീകളെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ചിലപ്പോൾ അതിനൊക്കെ കൂടുതൽ കാണും. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. പക്ഷേ ആ വിപ്ലവം, വിപ്ലവത്തിൻ്റെ അതിൻ്റെ ആ തീപ്പൊരി കെട്ടുപോകരുത്. വെറുതെ ഒരു സന്യാസ ജീവിത ശൈലി മാത്രമാകരുത്, വിപ്ലവം തുടരണം. അത് അവൾ തുടങ്ങി വെച്ച 1.5 നൂറ്റാണ്ട് മുമ്പോ 1 നൂറ്റാണ്ട് മുമ്പോ തുടങ്ങി വെച്ച വിപ്ലവം, അത് അതിനേക്കാൾ ശക്തമായ രീതിയിൽ തുടങ്ങി വെച്ചിരുന്നെങ്കിൽ, നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ പുരോഗമനവാദം ഒന്നും അത് യേശു പോലും ഇല്ലായിരുന്നു. അതിൽ നമുക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തിരുത്താനുള്ള സമയവും കൂടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ.